ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്മോക്കി തന്തൂരി സ്മോക്കി ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ സാധാ നോർമൽ ചിക്കൻ ബിരിയാണി ആക്കുന്നതിലും ഒരു പ്രത്യേക ഒരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ഉണ്ട് ഈ ഒരു ചിക്കൻ ബിരിയാണിക്ക്. സ്മോക്കി ചെയ്തത് കൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ അതിൽ മൂന്ന് ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനും വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ബിരിയാണിക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് പറയാം. ഞാനിവിടെ നാല് വലിയ ഉള്ളി ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് വലിയ തക്കാളി, പിന്നെ കുറച്ച് ഉള്ളി കുറച്ച് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളിയും ഒരു അഞ്ച് പച്ചമുളകും ചതച്ചെടുത്തതാണ്. പിന്നെ നമുക്കിതിലോട്ടേക്ക് മെയിനായിട്ട് ചിക്കൻ വേണം. ഞാനിവിടെ 800 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ആദ്യം തന്നെ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 ടേബിൾ സ്പൂണ് ഗരം മസാല, അതുപോലെ 1/4 ടേബിൾ സ്പൂണ് ഒരു തന്തൂരി മസാല പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തന്തൂരിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊരു നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ്, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് മിനിമം നമുക്കൊരു അരമണിക്കൂർ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് മാറ്റി വെച്ച് കൊടുത്താൽ മതി. ഞാൻ ഏകദേശം ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇപ്പോൾ ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫുൾ ചെയ്യുന്നില്ല, ഏകദേശം ഒന്ന് മൊരിച്ച് കിട്ടിയാൽ മാത്രം മതി. മുരിഞ്ഞിട്ടിയാൽ മാത്രം മതി. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ അവിടെ ഫ്രൈ ആയി വരുന്ന സമയത്ത് വേറൊരു പാത്രത്തിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം തന്നെ ആ വെളിച്ചെണ്ണയിലോട്ടേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കാഷ്യൂസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഒരു ബ്രൗൺ കളറാകുന്നവരെ കോരിയെടുക്കാം. എന്നിട്ട് കുറച്ച് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അത് ബ്രൗൺ കളറാക്കി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതും മാറ്റി വെക്കാം. ഇനി മസാലയിലേക്കുള്ള ഉള്ളി ചേർത്ത് കൊടുക്കണം. 4 വലിയ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഉള്ളിയിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഉള്ളി അത്യാവശ്യം ഇവിടെ ബ്രൗണായി വന്നിട്ടുണ്ട്, വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കൂട് വെളുത്തുള്ളിയും അതുപോലെ 1 മീഡിയം സൈസിലുള്ള ഇഞ്ചിയും അതുപോലെ 5-6 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലോട്ടേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി അരച്ചെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാവുന്നതാണ്, ആ മിക്സിയിൽ അടിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഞാനിതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഇപ്പോൾ നന്നായിട്ട് തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് മസാല പൗഡേഴ്സൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ്. പിന്നെ 1/2 ടേബിൾ സ്പൂണ് ഗരം മസാല, അതുപോലെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് മാറിക്കിട്ടുന്നതുവരെ മിക്സാക്കിയെടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 1/2 കുക്കേ ചെയ്തിട്ടുള്ളൂ. ഇനി ഈ മസാലയിൽ കിടന്നിട്ട് ഇത് ഫുള്ളായിട്ട് കുക്ക് ചെയ്തെടുക്കുക ചിക്കൻ. അപ്പോൾ നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറും ആയിരിക്കും ഈ ഒരു മസാലയ്ക്ക്. ആ തന്തൂരിൻ്റെ ഫ്ലേവർ നല്ലോണം ഇറങ്ങി വരും. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടി ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ബിരിയാണിയിലേക്കുള്ള മസാല ഇപ്പോൾ ഞാൻ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇപ്പോൾ ഇതാ മസാല നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മല്ലിയില കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുതിനയില എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. പുതിനയിലയും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ടേക്ക് മാറ്റി വെക്കുക. ഇനി ഗീ റൈസ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ജീരകശാല ഒരു 3 കപ്പ് ജീരകശാല അരി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലോട്ടേക്ക് നമുക്ക് എത്രയാണ് നെയ്യ് ആവശ്യമായിട്ടുള്ളത്, ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലോട്ടേക്ക് 1 ടീസ്പൂണ് ജീരകം, അതുപോലെ കുറച്ച് സ്പൈസസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതുപോലെ ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഒരു ഉള്ളിയുടെ 1/2 ഉള്ളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലോട്ടേക്ക് കഴുകി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് വറുത്തിട്ടാണ് ഈ ഒരു ഗീ റൈസ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കുറച്ചൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഈ റൈസ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇങ്ങനെ റൈസ് വറുത്തെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ റൈസ് ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നോർമൽ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം അതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഫുൾ ഫ്ലെയിമിൽ നന്നായിട്ട് തന്നെ ഇത് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് വെള്ളവും അരിയും തമ്മിൽ സെയിം റേഷ്യോയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഇത് കുക്കാക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റൈസ് കുക്കാക്കിയെടുക്കണം. ഇപ്പോൾ ഇതാ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി ബിരിയാണി ദം ചെയ്യേണ്ട പരിപാടിയാണ്. അപ്പോൾ ആദ്യം തന്നെ ആദ്യത്തെ ലെയറായിട്ട് ഞാൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീ റൈസ് ആയാലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആദ്യത്തെ ലെയർ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലോട്ടേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ആവശ്യമായിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കണം. മൊത്തത്തിൽ കവർ ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ച് പുളിനാരങ്ങ പിഴിഞ്ഞതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സാക്കി എടുത്തതാണ്. അതുകൂടി ഞാൻ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് മല്ലിയില കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പുതിനയില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും ആ ഒരു ഉള്ളി വറുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സെയിം ആ ചെയ്ത പോലെ തന്നെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. സാധാ ദം ഇതൊക്കെ നമ്മൾ സാധാ നോർമൽ ബിരിയാണി ആക്കുന്ന ആ ഒരു ഇതേ ഉള്ളൂ. പിന്നെ സ്മോക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു പ്രത്യേകതയാണ് ഈ ഒരു ബിരിയാണിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ശേഷം സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലൊരു ഹോൾസാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഈ ബിരിയാണീൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്മോക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു ചാർക്കോൾ പീസ് എടുത്തിട്ട് അത് കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു മൂടിയിലാക്കി വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്മോക്കി ഫ്ലേവർ നമ്മൾ അടിച്ചു വെച്ചു കൊടുക്കുക. അപ്പോൾ ആ ബിരിയാണിക്ക് നന്നായിട്ട് തന്നെ സ്മോക്കി ഫ്ലേവർ അങ്ങ് പിടിച്ചോളും. അപ്പോൾ ഇതാ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മോക്കി തന്തൂരി സ്മോക്കി ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെപ്പോഴും ഒരു രീതിയിൽ തന്നെ ബിരിയാണി ട്രൈ ചെയ്യുമ്പോൾ ഒരിക്കൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല.
ചിക്കനൊക്കെ ആ ഒരു തന്തൂരി ടേസ്റ്റും കിട്ടുന്നുണ്ട്, അതുപോലെ റൈസിനൊക്കെ ആ ഒരു സ്മോക്കി ഫ്ലേവറും കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു, അസ്സലാമു അലൈക്കും, ബൈ, താങ്ക് യു.